സബ്സ്ക്രൈബേഴ്സ് അച്ഛന്റെ ബൈക്ക് കത്തിക്കുന്നു എന്ന് പറഞ്ഞത് നമ്മൾ അച്ഛന്റെ ബൈക്ക് കത്തിക്കുന്ന വീഡിയോ ആണിത്. കളിച്ച് കളിച്ച് ആശാന്റെ അടുക്കളയിൽ കയറി കളിച്ചു തുടങ്ങിയല്ലോടാ അന്ത്രോ. ഞാൻ മെന്റലാണെന്ന് തോന്നണ്ടായോ? വോ ഹേയ്, ഒരിക്കലില്ല. അത് തനിക്ക് വിവരില്ലാഞ്ഞിട്ടാ. അത് ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നു. ഐ, അന്ന് അങ്ങനെ അല്ല കേട്ടോ. ഇതൊക്കെ വെറും ടെസ്റ്റ് ഡോസാ, ബാക്കി പിന്നാലെ വരും. ഒരു സന്തോഷ വാർത്ത അറിയിക്കാനുണ്ട് കേട്ടോ, എല്ലാം തുറയാൻ പോവാ. ഇരുന്നൂറോളം സബ്സ്ക്രൈബേഴ്സ് അച്ഛന്റെ ബൈക്ക് കത്തിക്കുന്നു എന്ന് പറഞ്ഞത് നമ്മൾ അച്ഛന്റെ ബൈക്ക് കത്തിക്കുന്ന വീഡിയോ ആണിത്. ഇത് ഇതിന് വട്ടുണ്ടോ? എന്റെ ദൈവമേ, ചങ്ങല കെട്ടിരിക്കുന്ന എവിടുന്ന് പൊട്ടിച്ചോണ്ട് വന്നതാ? നമുക്ക് വീടിലോട്ട് അടക്കം. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് നിന്ന് ഊറ്റി എടുത്ത് പെട്രോൾ കൊണ്ടാണ് നമ്മൾ ഇത് കത്തിക്കാൻ പോകുന്നത്. നമുക്ക് വീട്ടിലേക്ക് അടക്കം. മനുഷ്യരുമായിട്ട് തുടങ്ങിയാട്ടോ സാറേ, ഒരുപാട് പേരുടെ കയ്യൊപ്പ് പതിഞ്ഞ മുതുകാണ്. എന്റെ മുതുകത്ത് കൈവച്ചവരാരും ഇതേപോലെ മോശമായി പോയിട്ടില്ല. അധികമൊന്നുമില്ല, രണ്ടു മൂന്ന് പിരി എവിടെ കളിക്കണം. എന്റെ മാട്ടേക്കാട്ടമ്മേ, ഈ ബുദ്ധി തോന്നിച്ച നേരത്തിന് ചന്തയിൽ പോയി ഒരു കോഴിമുട്ട വാങ്ങിച്ച് വിരിയാൻ വച്ചിരുന്നെങ്കിൽ ആ മുട്ട വിരിഞ്ഞു കോഴിയായി, അത് പിന്നെയും മുട്ടയിട്ട് അതും വിരിഞ്ഞു കോഴികളായി, അങ്ങനെ വിരിയുന്ന കോഴികളെല്ലാം മുട്ടയിടാൻ തുടങ്ങിയിരുന്നെങ്കിൽ ഞാൻ എന്തും മാത്രം കാശ് സമ്പാദിച്ചേനെ. ഇങ്ങനത്തെ ഒരു നരകത്തിനെ ഉള്ളൂ നീ എനിക്ക് തന്നത് എന്റെ ഈശ്വര, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു കുരുപ്പിനെ ഞാൻ കണ്ടില്ലല്ലോ. ഇത് നീ ഇപ്പൊ ഉണ്ടാക്കിയതാണോ? അപ്പൊ നമ്മുടെ ബൈക്ക് മൊത്തം കത്തി തീർന്നിട്ടുണ്ട്, അവിടെ പൊടി പോലും ഇല്ല നമ്മുടെ ബൈക്കിന്റെ. അപ്പം ദേശം മെന്റൽ ഉണ്ടോ എനിക്ക് ഇന്ന് സംശയിക്കുന്നവരുണ്ടേ? വെറുതെ, എനിക്കൊരു കുഴപ്പമില്ല. ഈ കണക്കിന് പോയാലേ ഇത് കുതിരവട്ടം കൊണ്ട് നിൽക്കില്ല, ഊളമ്പാറയ്ക്ക് തന്നെ അയക്കേണ്ടി വരും. അച്ഛനും അമ്മയും അപ്പോൾ ചക്ക വലിക്കാൻ പോയ സമയത്താണ് നമ്മൾ ഈ വണ്ടി കത്തിച്ചേക്കുന്നത്. അപ്പൊ എന്തായാലും അവര് വരുമ്പോ എന്നെ വഴക്ക് പറയും. വരൂ വരൂ. എനിക്ക് താങ്കളോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. പിന്നെ ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് തന്നുകൊണ്ടിരിക്കും, അതും ആരോടും പറയരുത്. പക്ഷെ കുഴപ്പമില്ല, നാളെ പൈസ കിട്ടുമ്പോ അവർക്ക് ഭയങ്കര സന്തോഷമാവും. നാളെ എന്നെ നിരത്ത് വെക്കാതെ അവര് പൊക്കി എടുത്തു നടക്കും. ഇത് വലിയ നടക്കോ? തന്റെ കരുതാ കൊണ്ടൊന്നും പറയാണ്ടിരിക്കും, എല്ലാം ഗംഭീരമായിട്ട് നടക്കും. എന്റെ ഭഗവതി, ഇവന്റെ ഷേപ്പ് മാറാതെ നീ നോക്കിക്കോണേ. അപ്പം എന്തായാലും നിങ്ങള് വീഡിയോ കണ്ട് വൈറലാക്കി തരിക. അപ്പം നന്ദി, നമസ്കാരം. നന്ദി, ശരി, ഞാൻ മിന്നാന്ന് വരും, അപ്പൊ ചായ വാങ്ങി തരാം. എന്തി കാണിച്ച വീഡിയോ? അയ്യോ, വീഡിയോ ആണ്. റെക്കോർഡിംഗ് ഇല്ലാത്ത ടേപ്പ് കൊണ്ടാണ് തെണ്ടി റെക്കോർഡിംഗിന് വരുന്നത്. ഞാനത് ഓർത്തില്ല, ഇനി അബദ്ധം പറ്റില്ല.